ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ബോധനമാണ് പഞ്ചശുദ്ധി. പഞ്ചശുദ്ധിയിൽ ശരീരശുദ്ധിയും ഗൃഹശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ അഞ്ച് ശുചിത്വത്തെക്കുറിച്ചാണ് ഗുരു ബോധിപ്പിക്കുന്നത്. ഇപ്പം നമ്മളുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്, മഴക്കാലമാണ്, ശുചീകരണ പ്രവൃത്തികളൊക്കെ ഗവൺമെൻറ് തലത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് വേണ്ടത്ര രീതിയിൽ പൂർണ്ണമായും വിജയിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മളുടെയൊക്കെ പൊതുവെ ഒരു ധാരണ, എല്ലാം ഗവൺമെൻറ് ചെയ്തു തരണം, അത് അവരുടെ ഉത്തരവാദിത്വമാണ്, ഈ പരിസരങ്ങളും റോഡും ഒക്കെ ശുദ്ധമാക്കേണ്ടത് എന്നൊരു തെറ്റായ രീതി നമ്മുടെ ഇടയ്ക്കുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇവിടെ ഈ പഞ്ചശുദ്ധി പ്രാബല്യത്തിലാക്കേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. ഗൃഹസ്ഥാശ്രമമാണ് എല്ലാത്തിനും അടിത്തറയായിട്ട് നിൽക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും വളരുന്നതും പാകപ്പെടുന്നതും ഒക്കെ ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ അവിടുത്തെ മാതാപിതാക്കൾ അവർക്കുണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ശുചിത്വ ബോധമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞിന് ശരീരശുദ്ധി ആദ്യം അവർ പഠിപ്പിക്കണം. ശരീരശുദ്ധി വളരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ തന്നെ ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ശരീരം, ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് കളിക്കുന്നു, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോയി വീട്ടിൽ വരുന്ന കുട്ടികളെ അവർ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവർ ആദ്യം തന്നെ കുളിക്കണം. അവരെ കുളിപ്പിച്ചതിന് ശേഷമേ മറ്റ് ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ കൊടുക്കാവൂ എന്നുള്ള, പലപ്പോഴും അങ്ങനെയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പല സന്ദർഭങ്ങളിലും ത്വക്ക് രോഗങ്ങളൊക്കെ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് വിയർപ്പിലൂടെയും അതുപോലെയുള്ള മറ്റ് ഇടപെടലുകളിലൂടെയാണ്. അപ്പോൾ ഈ വിയർത്ത് വരുന്ന കുട്ടികൾ അവർ ഡ്രസ്സ് മാറ്റി മുൻപ് ശുദ്ധമാകണം. അതിന് ശ്രദ്ധ കൊടുക്കേണ്ടത് അമ്മയും അച്ഛനുമാണ്. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സുകൾ അവരെ കൊണ്ട് തന്നെ നമുക്ക് കഴുകി എടുക്കുവാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കണം. അവരുടെ കൈകളിലെയും കാലുകളിലെയും ഒക്കെ നഖങ്ങൾ കൃത്യമായ രീതിയിൽ മുറിച്ച് ശുദ്ധമാക്കി സൂക്ഷിക്കുവാനുള്ള ശ്രദ്ധ. കാരണം കുട്ടികൾ നഖമൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതിനകത്ത് നഖത്തിനകത്തുള്ള അഴുക്കുകൾ പെട്ടെന്ന് പോകില്ല, അത് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ അകത്തു പോകും, അത് വേറെ അസുഖങ്ങളുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ ശരീരശുദ്ധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ഈ ശുചിത്വത്തെ ആദ്യമായി നമ്മൾ നോക്കേണ്ടുന്നത് മാതാപിതാക്കളും അവരിലൂടെ മക്കളിലേക്കുമാണ്. അതിനുശേഷമാണ് അധ്യാപകരിലേക്ക് അത് പോകുന്നത്. കാരണം കുഞ്ഞുങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുടെ കൂടെയാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ അധ്യാപകർ തൻ്റെ കുഞ്ഞുങ്ങളെയാണ്. അവർ കുട്ടികളെ ശരിയായ രീതിയിൽ ശുചിത്വ ബോധം കൊടുത്ത് വളർത്തേണ്ടുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം അധ്യാപകർക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളെ, സ്കൂൾ കുട്ടികളെ, കോളേജ് കുട്ടികളെയൊക്കെ
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾക്ക് ഇന്ന് സമൂഹത്തിലുള്ള പല ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാൻ പറ്റും. കാരണം അത്രമാത്രം യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന, പൊതുവായിട്ടുണ്ടാകുന്ന പല ശുചിത്വത്തെ നമ്മൾക്ക് ശരിയായ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ, ഇപ്പോൾ റോഡായാലും ശരി, ഓടകളാണെങ്കിലും ശരി, ഇതൊക്കെ അതിനകത്തേക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇടാതെ സൂക്ഷിക്കേണ്ടുന്നതും നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന് വേണ്ടുന്ന ശുചിത്വ ബോധം പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളരണം. ആ രീതിയിൽ പുതിയ രീതിയിൽ ചിന്തിക്കണം. അതിനൊക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.